എല്ലാവർക്കും നമസ്തേയും. എല്ലാ വീട്ടിലും മിക്കവാറും കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബ്രെഡും പഴവും കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഓരോ പീസസും റോളിംഗ് പിന്നുകൊണ്ട് ഒന്ന് റോള് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം. ഇതുപോലെ എല്ലാ പീസസും ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിലോട്ട് അല്പം ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര, 3 ടീസ്പൂൺ പാലും കൂടി ചേർക്കാം. എല്ലാം കൂടി സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് പഴുത്ത ഏത്തപ്പഴം ഇതുപോലെ കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തതാണ്, അതൊന്ന് വെച്ച് കൊടുക്കാം. പുറത്തായിട്ട് ഒരു നുള്ള ഉപ്പും പഞ്ചസാരയും ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ അത്രയും ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഏത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസസ് എടുത്ത ശേഷം ആ എഗ് വാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. മൊസറല്ല ചീസിൻ്റെ ഒരു സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ ഒരു പീസ് അതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകിൽ നമുക്കിത് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ബനാനയും ചീസും ഒക്കെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നടുക്ക് വെച്ച ശേഷം രണ്ട് സൈഡും നടുവിലോട്ടൊന്ന് ഫോൾഡാക്കി സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡ് പീസസും നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് എഗ് വാഷിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണം. നമ്മുടെ പഴമൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഫ്രൈ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എഗ് വാഷിൽ മുക്കിയെടുത്ത ആ ബ്രെഡ് പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരു 3 പീസസ് വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എല്ലാ റോൾസും പാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര കൂടി ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഒന്ന് കട്ട് ചെയ്ത് കൂടി ഞാൻ കാണിക്കാം. ഇതാ ചീസൊക്കെ നല്ല ഊസ് ഔട്ട് ആവുന്നുണ്ട്, കണ്ടില്ലേ. കുട്ടികൾക്ക് ഇത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ നിങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പറ്റിയ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കെന്ന് പറഞ്ഞുകൊണ്ട് വലിയവർക്ക് ഇഷ്ടപ്പെടാതിരിക്കരുത്, മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ബ്രെഡ് സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങൾ എഴുതാൻ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് വരാനും മറക്കണ്ട. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.